Hi, and a bit of Vivek. Sing with me a song. For the Lord God Almighty reigns. Hallelujah. ഇന്നത്തെ ചെറിയൊരു ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ ഒരു 28-ാമത്തെ വാക്യം ഇവിടെ വായിക്കുകയാണെങ്കിൽ അവിടെ ഒരു കനാൻ ദേശത്തു നിന്നുള്ള ഒരു സ്ത്രീനെ കുറിച്ച് നമുക്ക് വായിക്കാം. കനാൻ ദേശത്തെ സ്ത്രീ എന്ന് പറയുന്നത് ജാതികൾ അല്ലെങ്കിൽ ഒരു ഒരു യഹൂദയല്ലായിരുന്നു, ഒരു മറ്റൊരു ജാതി. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ യേശുവിൻ്റെ പുറകെ കരഞ്ഞുകൊണ്ട് നടക്കുക, തൻ്റെ മകളുടെ മേലെ ഒരു ഭൂതബാധയുണ്ട്. ആ ഭൂതബാധ കാരണം ആ കുഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളിൽ കൂടെ, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ എടുത്തത് പല ഭയങ്കരമായിട്ട് ഒലയ്ക്കുകയാണ്. അപ്പം ഇത് യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പിന്നെയും പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് പിള്ളേരുടെ, അതായത് പിള്ളേർക്ക് വേണ്ടിയാണ്, തൻ്റെ പിള്ളേരെ, അതായത് യഹൂദന്മാർക്ക് എന്നുള്ള ഒരർത്ഥത്തിൽ പിള്ളേർക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കുന്ന സാധനം അല്ലെങ്കിൽ കൊടുക്കേണ്ടിയ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത്, അതായത് അന്യജാതികൾക്ക് കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു 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 പോയിൻ്റാണ് യേശു അവിടെ പറയുന്നത്. അപ്പം ആരായിരുന്നാലും, ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും ഒക്കെ യേശു അങ്ങനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് വല്ലാതെ റിയാക്ട് ചെയ്യാം. യേശു അസഭ്യമായി നമ്മളോട് സംസാരിച്ചു, യേശു ആരാണെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ ഈ സ്ത്രീ അത് ചെയ്തില്ല. ഈ സ്ത്രീ യേശു പറഞ്ഞതിൽ ഒരു 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 കാര്യം, ഒരു ലോ അല്ലെങ്കിൽ ഒരു 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 റൈറ്റ്, ഒരു അവകാശം കണ്ടെത്തുകയാണ്. അപ്പം പുള്ളിക്കാരത്തി അടുത്ത വാക്യത്തിൽ ആ അവകാശം, അതായത് പുള്ളിക്കാരത്തിക്ക് കണ്ടെത്തിയ ആ അവകാശം പുള്ളിക്കാരത്തി ക്ലാരിഫൈ ചെയ്യും. പുള്ളിക്കാരത്തി പറഞ്ഞു, മേശയിൽ നിന്ന് വീഴുന്ന ചില എച്ചിലിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ എച്ചിൽ അവശിഷ്ടങ്ങൾ തറയിൽ വീഴുന്നത് പിന്നെ പിള്ളേരെടുത്ത് കഴിക്കത്തില്ല. നമ്മളാരും നമ്മുടെ പിള്ളേരെടുത്ത് തറയിൽ വീഴുന്ന ആൾക്കാർ നടക്കുന്നതും ഈ പറഞ്ഞിരിക്കുന്ന നായ്ക്കുട്ടികൾ നടക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് തറയിൽ വീഴുന്ന സാധനം എടുത്ത് കഴിക്കാൻ പറയത്തില്ല. അപ്പം ഈ പുള്ളിക്കാരത്തി പറഞ്ഞു, അങ്ങനെ മേശയിൽ നിന്ന് വീഴുന്ന ചെറിയ അംശങ്ങൾ, അവശിഷ്ടങ്ങളുടെ അംശങ്ങൾ ഉണ്ടെന്നുണ്ട്, അല്ലെങ്കിൽ അംശങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ നായ്ക്കുട്ടികളുടെ അവകാശമാണ്, അത് പിന്നെ പിള്ളേർക്കല്ല കൊടുക്കുന്നത്. അത് ആ പിള്ളേരുമല്ല മുതിർന്നവരും ആരും കഴിക്കില്ല, അത് പിന്നെ ഈ നായ്ക്കുട്ടികളുടെ അവകാശമാണ്. ഇതാണ് പുള്ളിക്കാരത്തി കണ്ടെത്തിയിരുന്ന അവകാശം, അതായത് ഇറ്റ് ഇസ് ഹർ റൈറ്റ്, ഇറ്റ് ഇസ് ഹർ ഡിവൈൻ റൈറ്റ്. അതായത് പിള്ളേർക്ക് കൊടുക്കേണ്ടത് പിള്ളേർക്ക് കൊടുത്തോളൂ, പക്ഷേ ആ പിള്ളേർക്ക് വേണ്ടാതെ അവർ തെള്ളിക്കളയുന്നത് എന്തെങ്കിലും ഒരു അംശമുണ്ടെങ്കിൽ അതെനിക്ക് തരുമോ, അല്ലെങ്കിൽ അത് എൻ്റെ അവകാശമാണല്ലോ എന്നുള്ളതാണ് പുള്ളിക്കാരത്തി അവിടെ ചോദിക്കുന്നത്, വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് പറയുന്നത്. അതിൻ്റെ മുൻപിലാണ് യേശു പറയുന്നത് സ്ത്രീയെ വലിയ വിശ്വാസം. ഇന്ന് നമുക്കതുപോലത്തെ ഒരു വിശ്വാസം പറ്റുമോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ?
ഇതിൽ രണ്ടു മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ ഈ വലിയ വിശ്വാസമുള്ളത് കൊണ്ടാണ്, അതായത് എന്തു വന്നാലും യേശുവിൻ്റെ അടുത്തു നിന്ന് എനിക്ക് ഈ വിടുതൽ കിട്ടും എന്നുള്ള ഒരു ഉറപ്പ്, ഒരു വിശ്വാസം അതുണ്ടായിരുന്നു. അത് കാരണമാണ് പുള്ളിക്കാരത്തിയെ അലച്ച് വിളിച്ച് നടന്ന ആൾക്കാരൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയിട്ടും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. രണ്ട്, ഈ വിശ്വാസം, അതായത് യേശു പോലും പുള്ളിക്കാരത്തിയെ പിന്തിരിപ്പിച്ചു വിടാൻ നോക്കിയ സമയത്ത് അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു അവകാശം പുള്ളിക്കാരത്തി കണ്ടെത്തി. എന്നിട്ട് ആ അവകാശത്തിൻ്റെ ബേസിസിൽ പുള്ളിക്കാരത്തി യേശുവിനോട് യാചിക്കുകയാണ്. അപ്പം എനിക്കിന്ന് ഈ ഒരു പോർഷനിൽ നിന്ന് എന്നെ കേൾക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോകുന്നത് എന്താണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ പോവുകയാണെങ്കിലും ദൈവത്തിൻ്റെ കയ്യിലൊരു ഉത്തരവുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങളുടെ എല്ലാ സിറ്റുവേഷനും ഉത്തരവുമുണ്ട്, അതിനുള്ള സൊല്യൂഷനും ഉണ്ട്, അതിനുവേണ്ടിയുള്ളൊരു വിടുതലുമുണ്ട്. ഇന്ന് ചിലപ്പം ഈ സ്ത്രീൻ്റെ കൂട്ട് നിങ്ങൾ ഏത് ദൈവമാണെന്ന് പോലും അറിയാതെ ചിലപ്പോൾ ഒരുപക്ഷെ കരയായിരിക്കും. അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുക, അങ്ങനെയുള്ളവരോട് ഞാൻ പറയുന്നു ദൈവമുണ്ട്, ദൈവം കേൾക്കും. എന്നാൽ ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാനുള്ള വഴി ഒറ്റ വഴിയുള്ളൂ, അത് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, നിങ്ങൾക്ക് യേശുവിൻ്റെ അടുത്ത് വന്ന് ഈ നിങ്ങളുടെ സിറ്റുവേഷൻ, ലൈഫിലുള്ള എന്തായിരുന്നാലും ആ സിറ്റുവേഷൻ ഒരു 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 സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡെലിവറൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാം, യേശുവിൽ കൂടെ ചോദിക്കാം. ഈ ദൈവത്തോട് ചോദിക്കാം, ദൈവമേ എനിക്ക് തരണമേ എന്ന് പറഞ്ഞേച്ച് പറയാം, എനിക്ക് ആവശ്യം പറഞ്ഞേച്ച് പറയാം, യേശുവിൻ നാമത്തിൽ എന്ന് ചോദിക്കാം. ഹല്ലേലൂയ, ദൈവം ജീവിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ചത് നമ്മളെ യേശു ക്രിസ്തുവിൽ കൂടെ ഈ ദൈവത്തിൻ്റെ പിതൃത്വം, അതായത് നമ്മുടെ അപ്പൻ എന്ന സ്ഥാനം നൽകാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങളുടെ വിടുതൽ മാത്രമല്ല ദൈവത്തിൻ്റെ ആഗ്രഹം, നിങ്ങളെ ദൈവത്തിൻ്റെ കുടുംബാംഗങ്ങളാക്കി, ദൈവമക്കളാക്കി, ആ മകനും മകളും എന്നുള്ള പദവിയുടെ ആ ഭയങ്കര ഒരു വലിയ പദവി തരുവാനും ആ പദവിയിൽ കൂടെ തരുന്ന അവകാശങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തരാൻ ആഗ്രഹിക്കും. ഇനി നമ്മൾ പലരും കർത്താവിനെ സ്വന്തം രക്ഷയായി സ്വീകരിച്ച് നമ്മൾ വിശ്വാസികളായി, ക്രിസ്തീയ വിശ്വാസികളായി നമ്മൾ ജീവിക്കുന്നു. നമ്മളോട് ഈ ഭാഗം വിളിച്ചറിയിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ അനേകർ നമ്മുടെ ചുറ്റും ഇൻഫാക്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസവും ഞാനൊരു സ്ഥലത്ത് വായിച്ചു, പല സ്ഥലങ്ങളിലും ഇത് നോർത്ത് ഇന്ത്യയിൽ സംഭവിച്ചാണ്. ഒരു വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ഭർത്താവ് ദേഷ്യം വന്ന് ഭാര്യയുടെ മേലെ ഈ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ വേണ്ടി ഒഴിച്ചു. പക്ഷേ അറിയാവുന്നവർ ഉണ്ടായിരുന്നതുകൊണ്ട് ഓടിക്കൂടി അവരെ മാറ്റി. ഇതുപോലെയുള്ള സിറ്റുവേഷനുകളാണ് ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്നത്. നീറുന്ന ഹൃദയങ്ങളോട് മരിക്കുന്നത് നല്ലത്, പ്രത്യാശയില്ലാതെ തകർന്നു കിടക്കുന്നു. ഈ സ്ത്രീൻ്റെ കൂട്ടം എങ്ങോട്ട് പോകണം, ആരെ അറിയണം, എവിടെ നിന്നൊരു വിടുക, ഇതൊന്നും മറുപടി ഇല്ലാതെ ജീവിക്കുന്ന ഇഷ്ടം പറയാൻ അവരോട് കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ഡെലിവറൻസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അവരോട് സുവിശേഷം പറയുക, അവരെ സ്നേഹിക്കുക, അവരെ കരുതുക, നിങ്ങൾ അവരെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയുക, ഇതെല്ലാം ചെയ്യേണ്ടിയ റെസ്പോൺസിബിലിറ്റി നമ്മളതാണ്. നമ്മളവരെ കൈപിടിച്ച് അവരുടെ അവസ്ഥകളിൽ നിന്ന് അവരെ പൊക്കിയെടുക്കുക, എന്നിട്ട് ഈ ദൈവസ്നേഹം അവരിലേക്കൊന്ന് പകരാൻ നമുക്കേ പറ്റത്തുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. ഈ ദൈവസ്നേഹം ഒന്ന് കാണിച്ചു കൊടുക്കും. ഇന്ന് ഞാനിത് നമ്മളോട് പറയുമ്പോൾ തന്നെ
നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ സ്റ്റോപ്പായി ബ്ലോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ജനമേ, ഇന്ന് ദൈവജനമേ, ഇന്ന് സ്തോത്രം ശതറാക്കാൻ മാറി സാറെടുക്കണം. സകല ബ്ലോക്കുകളും ഈശ്വരധിയാരുള്ള നാമത്തിൽ മാറിപ്പോട്ടെ. അലട്ടുന്ന സകല പൈശാചിക പോരും ഈശ്വരധിയാരുള്ള നാമത്തിൽ മാറിപ്പോട്ടെ. വഴികൾ, വരുമാനങ്ങൾ, ബന്ധങ്ങൾ, രോഗങ്ങൾ എല്ലാം മാറിപ്പോട്ടെ ഈശ്വര നാമത്തിൽ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ദൈവമേ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു ദൈവമേ ഓരോരുത്തരെയും, കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ തേജസ്സിനാൽ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങയുടെ മക്കളാക്കി അങ്ങയുടെ തേജസ്സിൽ മറച്ചുള്ള ദൈവമേ, താങ്ക് യു. ദൈവമേ എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിമിഷം അങ്ങ് ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സമാധാനം, അങ്ങയുടെ സന്തോഷം, അങ്ങയുടെ പരിപാലനം, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എല്ലാം ഇവരുടെ മേലെ ദൈവമേ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാം യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തർക്കും നന്ദി.